വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് തീ കത്തിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ക്രീം ചീസാണ്. ക്രീം ചീസ് നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്ന ക്രീം ചീസാണ് ഫസ്റ്റ് വേണ്ടത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് നമ്മൾ ഇപ്പം നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ചെയ്യണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആ ചീസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ചീസും ആ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി പോലെ ക്രീമി പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് ശരിക്കും. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഈ സാൻഡ്വിച്ച് പോലെയും അതിനകത്ത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സ്വീറ്റാണ്, സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബ്രെഡും ആണ്, എല്ലാവരുടെ വീട്ടിലും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ക്രീമി ചീസായിട്ട് നല്ലൊരു ചീസ് കിട്ടണം. അപ്പം ക്രീം നല്ല പേസ്റ്റായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാം ഉണ്ടല്ലോ, അത് ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, ജാമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. സോ അതിൻ്റെ ഒരു പുളിപ്പും എല്ലാം കൂടെ വരുമ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇതിനെ കൂൾ സാൻഡ്വിച്ച് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം നിങ്ങൾ ഇതിനെ പറ്റിയൊരു പേര് കണ്ടുപിടിച്ചിട്ട് അതിന് കമൻറ്റിലൊന്ന് ആഡ് ചെയ്യണേ. അതെന്താ, നമ്മൾ ക്രീം നന്നായിട്ടൊന്ന് നല്ല തിക്ക് പേസ്റ്റായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ. അതിനുശേഷം ഞാൻ ഒരു കപ്പിൽ ചെറിയ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് കോഫിയുടെ ഒരു ഫ്ലേവർ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡർ ആ ചൂടുവെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാപ്പി അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചൂടുവെള്ളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ഇടുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം, ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതിനുശേഷം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് 3 ബ്രെഡ് സ്ലൈസസ്സാണ് എടുക്കുന്നത്. ഞാൻ 3 എണ്ണം മതിയാകും. എന്നിട്ട് ഞാൻ 1 എണ്ണം ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ചീസിൻ്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ബ്രെഡിലോട്ട് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ബട്ടറൊക്കെ തേക്കുന്ന പോലെ അല്ലാതെ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ബ്രെഡിൽ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പം ക്രീം ചീസ് ജാമിൻ്റെ ഫ്ലേവറും ജാമി ഏത് ഫ്ലേവറാണെങ്കിലും കുഴപ്പമില്ല, ജാമിൻ്റെ ഫ്ലേവറും പഞ്ചസാരയും എല്ലാം കൂടെ ആകുമ്പോൾ ക്രീം ചീസ് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ സെയിം ഇത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്കും മടുപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്മളോട് ചോദിച്ചിട്ട് വാങ്ങി കഴിക്കും. അതുപോലെ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒരു കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കോഫി നമ്മൾ ഈ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ബൗളിലോട്ട് ആ കോഫി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് നമുക്കൊരു കോഫിയുടെ ഫ്ലേവറിൽ ഒരു ബ്രെഡ് സ്ലൈസ്, ഒരൊറ്റ ബ്രെഡ് സ്ലൈസ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് മുക്കിയെടുക്കുക. ഒരുപാട് നേരം ഇട്ട് അതങ്ങ് അലിഞ്ഞു പോകും, അതുകൊണ്ട് പെട്ടെന്ന് മുക്കിയിട്ടൊന്ന് വേഗം എടുക്കുക. അപ്പോൾ നമുക്കൊരു കോഫിയുടെ ഫ്ലേവറൊന്ന് എടുക്കുക കിട്ടും. കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും ഈ റെസിപ്പി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആ കോഫിയുടെ ഇത് മാറ്റി നോക്കാം. പെട്ടെന്ന് നമ്മൾ എടുക്കണം കോഫിയിൽ, ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട്, ഇല്ലെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ നേരത്തെ ബാറ്റർ പേസ്റ്റാക്കി വെച്ച ആ ബ്രെഡിൻ്റെ മുകളിലോട്ട് കോഫിയുടെ ഫ്ലേവറും കോഫിയിൽ മുക്കിയെടുത്ത ബ്രെഡ് എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കപ്പം ക്രീം ചീസിൻ്റെ ടേസ്റ്റും കോഫിയുടെ ഫ്ലേവറും രണ്ടും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. എന്നിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ബാക്കി വന്ന ക്രീം ചീസിൻ്റെ ബാറ്റർ എടുത്തിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ കോഫി ബ്രെഡിൻ്റെ മുകളിലായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും നല്ല കിട്ടിയ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന് പറ്റിയൊരു പേരും കൂടെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസാണ് എൻ്റെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വന്ന ക്രീം ചീസും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്നും കുക്ക് ചെയ്യണ്ട, നമ്മൾ അടുപ്പത്ത് ഒന്നും വെക്കണ്ട. നല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. എല്ലാവർക്കും ഒരു വെറൈറ്റി ഡിഷാണ്, വളരെ സിമ്പിളാണ്. അടുത്തായിട്ട് നമ്മൾ ബാക്കി വന്ന ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ റെസിപ്പിയല്ലേ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് റാപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പം നല്ല ടൈറ്റായിട്ട് കിട്ടും. ഒന്ന് ക്രീം ചീസൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് ബ്രെഡിലൊക്കെ നല്ലതായിട്ട് മെൽറ്റാവും. അപ്പം നമുക്കിതൊന്ന് ഫുഡ് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കാം. അന്നേരം എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. നല്ല തണുപ്പോട് കൂടി ആ ക്രീം ചീസെല്ലാം നല്ല സെറ്റായിട്ട് കോഫിയുടെ ഫ്ലേവറും എല്ലാം ബ്രെഡിലോട്ട് ഇറങ്ങിയിട്ട് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറയണ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളുടെ ടൈം അനുസരിച്ച് വെക്കുക. വെക്കുന്നിടത്തോളം നല്ലതായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. എന്താ, നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിച്ചീസൊക്കെ വെളിയിലാണേലും ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് അതുകൊണ്ട് സൈഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് ശരിക്കും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ബ്രെഡിലാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഈ ബ്രെഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ വലിയ ബ്രെഡല്ലേ, അപ്പം അതിൻ്റെ അതിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിലൊക്കെ കൊടുക്കുമ്പം കാണാനും ഒരു രസമുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല വെറൈറ്റി, നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നടുക്ക് കോഫിയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് പീസായിട്ട് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ പുതിയ റെസിപ്പിയുടെ പേര് എല്ലാവരും ഒന്ന് കമൻറ്റിൽ ചെയ്യണേ. ഞാൻ ഇതിനൊരു കൂൾ സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് നിങ്ങളൊന്ന് പറയുക. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.